ബോയ്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഞാൻ കുറച്ച് നേരത്തേക്ക് ഒന്ന് പോസ് ആയിപ്പോയി. ഓക്കെ, എൻ്റെ ത്രോട്ട് പെയിന് കുറേ ഇമ്പ്രൂവ് ആയിട്ട്, ഐ മീൻ ലൈക്ക് പോയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഉപ്പുവെള്ളം കഴുകി, എന്തൊക്കെയോ ചെയ്ത് അതേതെല്ലാം ഇപ്പം ശരിയായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ അൺബീറ്റബിളിനെ ബീറ്റ് ചെയ്യാൻ പോവാണ്. നെറ്റിൽ എവിടെ നോക്കിയാൽ ആൾക്കാർ പറയുന്നത് അൺബീറ്റബിൾ AI ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്യുന്നുണ്ട്, അതുണ്ട് ഇതുണ്ട്, അങ്ങനെയൊക്കെയാണ് സത്യമാണ്. പക്ഷെ അതവിടെ നിൽക്കട്ടെ. നമ്മളിന്ന് ഈസി ആയിട്ട് അൺബീറ്റബിളിന്, അയ്യോ എന്ത് പ്രോബ്ലംസ്, അൺബീറ്റബിളിനെ തോപ്പിക്കാൻ പോവാം. ഓക്കെ, നമുക്കപ്പോൾ റേസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം എല്ലാം സെറ്റിങ്സ് ഒക്കെ ഓക്കെ ഓക്കെ, എല്ലാം ഓക്കെയാണ്. നമ്മൾ ഓൾറെഡി തോപ്പിച്ചിട്ടുണ്ട്, ലൈവിൽ ഓൾറെഡി തോപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോൾ വീഡിയോൻ്റെ ഐഡിയ കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി വീഡിയോ ഒക്കെ ഒന്ന്, ഡോണ്ട് ജഡ്ജ് മീ. അതായത് ഒരു ചെറിയ സാധനം പോകുന്ന അവൻ എനിക്ക് പണി തരും, ആ ചെറിയ സാധനം. എൻ്റെ റീവൈൻഡ് ഓണല്ലേ, ആ ടെസ്റ്റ് ചെയ്യാം ഓണന്നെ. ഓക്കെ, ഞാൻ ഇത് ഞാൻ വിചാരിച്ചതിനേക്കാൾ എളുപ്പത്തിൽ ഇത് പോകുന്നത്. വാട്ട് ദ ഫക്ക്, ഓൺ ചെക്ക് പോയിന്റ് സ്കിപ്പ്. ആ പുറകോട്ട് പോയി, ഗുഡ്. നമുക്ക് നല്ല സ്റ്റാർട്ട് കിട്ടി കേട്ടോ. ഇനി എൻ്റെ കൊളാവെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ട്രാക്ഷൻ പോയി. അവിടുന്ന് സ്ലോ ആക്കണ്ട വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടോ. നല്ല ഉറപ്പില്ല മരാണ്. ഞാൻ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്താ മരത്തിന് ഉറപ്പുണ്ടോ, കാര്യമാക്കണ്ട. നല്ല വീടുണ്ടല്ലോ. ആട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൊളാക്കല്, ആ നല്ല വൃത്തി കാവം ചെയ്തു. എന്നെ ഓവർടേക്ക് ചെയ്ത് പോയ ഫെറാറി F40 ആണോ F40 കോമ്പറ്റീഷൻ ആണോ, എന്തായാലും അത് റോക്കറ്റ് ആണ്. ഓക്കെ, ഞാൻ ഓഫ് റോഡ് ചെയ്യുന്ന റോഡിൽ കയറി, ഞാൻ അവന് വഴി കൊടുത്തല്ലോ. ഓക്കെ, അവരണ്ടാളും അടുത്തടുത്തോ, അവര് ബാക്കിൽ ഒന്ന് വേഗം എത്താൻ പറ്റിയെങ്കിൽ നല്ലതായിട്ട്. ഓ, അവരാ എവിടെയോ ആണില്ലത്. ഇവൻ എന്നെക്കാളും ടോപ്പ് സ്പീഡ് ഇല്ലേ. ഓക്കെ, നമ്മളെ ലക്ഷ്യം പോഡിയം ഫിനിഷ് അല്ല, നമ്മളെ ലക്ഷ്യം വിന്നാണ്.
എത്ര പ്രാവശ്യം ട്രൈ ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയില്ല, പക്ഷെ വിന്നാണ് നമുക്ക് വേണ്ടത്. അവൻ ബ്രേക്ക് പോലും പിടിച്ചിട്ട് അവിടെ. ശരി, ഞാൻ കുറച്ചധികം അയ്യോ, ആ വേഗം പോ. അയ്യോ ഞാൻ, അയ്യോ ഞാൻ എന്തിനു എൻ്റെ കൂടെ പോണേ. കുറച്ചും കൂടി പേർക്ക് പോ. അവനെ അവിടുന്ന് റോട്ട് കയറൂലാലോ. ആ ഓക്കെ, F14 പോയി, എല്ലാരും പുറത്തേക്ക് പോവാ. ബ്രേക്ക് പിടിക്കണം, ബ്രേക്ക് പിടിച്ചില്ലേ അങ്ങനെ ഉണ്ടാവും. ഓക്കെ, എനക്ക് അവനെ കാണുന്നുണ്ട്. ഭാഗ്യം ആരാണാവോ റാഡിക്കല. അവന് ടോപ്പ് സ്പീഡ് ഇല്ല. ഞാൻ ഫുൾ ഫോക്കസ് ആയിട്ടിരിക്കാം. നമുക്ക് സ്കിൽ പോയിന്റ് കിട്ടും. ഓ, സ്കിൽ പോയിന്റിന് കാര്യം പറഞ്ഞപ്പോഴാ, ഇന്നലെ ഞാൻ എൻ്റെ സൂപ്പർ ബിൽഡ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ മൗണ്ടനിൽ പോയി ഡ്രിഫ്റ്റ് ചെയ്യാം. ഡ്രിഫ്റ്റ് ചെയ്ത് ചെയ്ത് ഇങ്ങനെ താഴേക്ക് വന്ന് താഴേക്ക് വന്ന് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതായത് ആ മൗണ്ടൻ കഴിഞ്ഞിട്ടും ഞാൻ റോട്ടിലൂടെയൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് പോയി. സ്കിൽ പോയിന്റ് ഞാൻ നോക്കിയപ്പോൾ 200K സ്കിൽ പോയിന്റ് എനിക്ക് ഇങ്ങനെ ഞാൻ ആക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്ത് വിചാരിച്ചു, ഓക്കെ 1 മില്യൺ സ്കിൽ പോയിന്റ്, അന്ന് ഈശ്വരൻ പറഞ്ഞു 1 മില്യൺ സ്കിൽ പോയിന്റ് ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു നടക്കുന്ന കാര്യമില്ല. അപ്പോൾ 200K ആയി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ 500K ആണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക, കാരണം അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു 500K ആവട്ടെ, എന്നിട്ട് റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. എന്തായെന്ന് വെച്ചാൽ 498K ആയപ്പോൾ എൻ്റെ കാറൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ ആയി. അത്രേ സംഭവിച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്ലോ ആയി. അപ്പോഴേക്ക് സ്കിൽ പോയിന്റ് പോയി. എത്ര കഷ്ടപ്പെടുത്തിട്ടറിയോ അത്ര ആക്കി. ഞാൻ കുറേ നേരം എടുത്തിന്, ഞാൻ വിചാരിച്ചതിനേക്കാളും നേരം എടുത്തു. അത് ഭയങ്കര സങ്കടമായിരുന്നു. എന്താ അറിയില്ല, ഭയങ്കര സങ്കടമായിപ്പോയി. ഇന്നലെ ഞാൻ ഫുൾ റെഡി ആയത്, ഞാൻ എൻ്റെ സ്ക്രീൻ ലാപ്സ് ഓപ്പൺ ആക്കി വെച്ചതാ, റെക്കോർഡ് ബട്ടൺ ചെയ്തിട്ടാ ഓപ്പൺ ആക്കി വെച്ചതാ ചെയ്യാൻ വേണ്ടിയിട്ട്. അവസാനം നല്ല കുറേ നല്ല കുറേ നല്ല റോഡുകളുണ്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ. ഇന്നലെ ഞാൻ കണ്ടുപിടിച്ചത്, ഞാൻ എവിടെയൊക്കെയോ പോയി. ഇന്നലെ കുറേ പുതിയ റോഡ് ഞാൻ ഡിസ്കവർ ചെയ്തു. ഇവളെ ഓടിക്കുമ്പോല്ലേ ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ലിറ്ററലി ഫോർസ 5 F1 ഇതായിരിക്കും. എന്ത് കാറ്! നോക്ക്, അവിടെ നിന്ന് തന്നെ വലിയ ബ്രേക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്താ സേഫ്റ്റി, ഞാൻ പിടിച്ചു തന്നേരും. ഞാൻ ഒരുത്തന്നെ വീഡിയോ കണ്ടിരുന്നു, ഗോളായത്ത് വേൾഡ് റെക്കോർഡ് 8 മിനിറ്റ് എന്തോ, 8 മിനിറ്റ് 31
28 എത്ര? അപ്പോൾ എന്താ, അവൻ മാനുവൽ ആണ് ഗിയർ. അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ സ്ലോ ആക്കുന്ന ഇവിടുന്ന് കോം ബ്രേക്ക് കുടിച്ച്, അല്ലാണ്ട് ഞാൻ സ്ലോ ആക്കുന്ന സ്ഥലത്ത് നിന്നല്ല ഓൻ ഗിയർ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ 7-ലായിരുന്നെങ്കിൽ അത് നേരെ 6-ലിട്ടിട്ട് ആ കോർണർ അങ്ങനെ എടുക്കും. അങ്ങനെ അവൻ ചെയ്യുന്നുണ്ട്. എന്ത് ഡ്രൈവിംഗ് അറിയ, അവൻ ഭ്രാന്തനായിരുന്നു. എന്റെ ബെസ്റ്റ് എത്രയാണ് ഈ ട്രാക്ക്? വേറെ ഒന്നു വെച്ചാൽ ഞാൻ എത്ര പ്രാവശ്യം റിവൈൻഡ് ചെയ്ത്, അവൻ ആ ഇതൊന്നുമില്ല. അവൻ ഒറ്റ സ്ട്രെയിറ്റിനങ് ഇതാക്കോ ചെയ്ത്. AI ഒന്നും ഹാർഡ് ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഓന് AI എല്ലാം ലോ ആയിട്ട്, എനിക്കറിയില്ല. ഓൻ ട്രാക്ക് ടൈം ഞാൻ നോക്കുന്നുണ്ട്. അതൊന്നും ചെയ്യും ചെയ്യും. ആ ഇത് ഈസി ആയിരുന്നു, ഞാൻ വിചാരിച്ചതിനേക്കാൾ ഈസി ആയിരുന്നു. ബും, ഞാൻ വിചാരിച്ചതിനേക്കാൾ ഈസി ആയിരുന്നു. സ്ട്രീമിൽ ചെയ്തപ്പോൾ ഇതിനേക്കാൾ ഹാർഡ് ആയിരുന്നല്ലോ. ഇപ്പം തുടങ്ങുന്ന സമയം 9:13. എൻ്റെ ബെസ്റ്റ് എത്രയാ? 9:09:09. ഓക്കെ, എന്നിട്ട് പറയുമില്ല. എക്സൈറ്റിംഗ് റേസ് ഒന്നായിരുന്നല്ലോ. കുറച്ച് ഈസി ആയിപ്പോയി, കുറച്ച് അധികം ഈസി ആയിപ്പോയി ആക്ച്വലി. ഓക്കെ ബോയ്സ്, അൺബീറ്റബിളിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫിനിഷിംഗ് ലൈനിൽ എത്തിയിട്ട് അവരെത്തിയിട്ടുണ്ടായിട്ടോ. ഡയബിളല്ലേ ഇത്. അപ്പോൾ ബോയ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണും, അല്ലെങ്കിൽ അടുത്ത സ്ട്രീമിൽ കാണും. എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും കാണും. അപ്പോൾ ശരി, ബൈ ബൈ ബൈ. ഓ, ഏതോ ഭാഗ്യവാനി കിട്ടിയല്ലോ പുതിയ കാർ. ഓക്കെ, അപ്പോൾ ശരി ശരി, ബൈ ബൈ ബൈ.